ഭാരതപ്പുഴ. 44 നദികളാൽ സമ്പന്നമായ നാടാണ് നമ്മുടെ കേരളം. അതിൽ 41 പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. 15 കിലോമീറ്ററിൽ കുറയാതെ നീളമുള്ള പുഴയെയാണ് നമ്മൾ നദികളായി കണക്കാക്കുന്നത്. 209 കിലോമീറ്റർ ദൂരം കേരളത്തിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ കേരളത്തിലെ 2 നീളം കൂടിയ നദിയാണ്. പുരാണ ഗ്രന്ഥങ്ങളിൽ പേരാർ എന്നും അറിയപ്പെടുന്ന ഈ നദി തമിഴ്നാട്ടിലെ ആനമനയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഭാരതപ്പുഴ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ കൂടി ഒഴുകി അറബിക്കടലിൽ ചേരുന്നു. പല കൈവഴികളും ഇതിനിടയിൽ ഈ നദിയിൽ ചേരുന്നുണ്ട്. 40 കിലോമീറ്ററോളം ദൂരത്തിൽ പൊള്ളാച്ചി വരെ വടക്കോട്ടും ഈ പുഴ ഒഴുകുന്നുണ്ട്. ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ എന്നിവയാണ് ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ. കണ്ണാടിപ്പുഴ ചിറ്റൂർപ്പുഴ എന്നും അറിയപ്പെടുന്നുണ്ട്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന കുന്തിപ്പുഴ കേരളത്തിലെ ഏറ്റവും മാലിന്യം കുറഞ്ഞ നദിയും ഭാരതപ്പുഴയുടെ പോഷക നദിയുമാണ്. ഭാരതപ്പുഴയുടെ തീരമായ തിരുനാവായ എന്ന സ്ഥലത്ത് 12 ഒരിക്കൽ നടന്നിരുന്ന നദീതീര ഉത്സവമായിരുന്നു മാമാങ്കം. ഇതിനോടനുബന്ധിച്ച് സാഹിത്യം, സംഗീതം, നൃത്തം, കാർഷിക മേളകൾ, കായിക പ്രകടനങ്ങൾ എന്നിവ ഭാരതപ്പുഴയുടെ തീരത്ത് അരങ്ങേറിയിരുന്നു. ഭാരതീയ കലാരൂപങ്ങൾ അഭ്യസിപ്പിക്കുന്ന കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. തുഞ്ചൻ പറമ്പിൽ വിദ്യാരംഭം കുറിക്കുന്നതടക്കം പല ആചാര അനുഷ്ഠാനങ്ങൾക്കും ഭാരതപ്പുഴയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ആധുനിക മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനും തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരുമെല്ലാം ഭാരതപ്പുഴയുടെ തീരത്ത് ജനിച്ചു വളർന്നവരാണ്. ആധുനിക സാഹിത്യകാരന്മാരായ MT വാസുദേവൻ നായർ, എം ഗോവിന്ദൻ, VK തുടങ്ങിയവരും ഇവിടെയാണ് ജനിച്ചത്. കേരളത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രങ്ങൾ ആയി അറിയപ്പെടുന്ന തിരുവില്ലാമല, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരുനാവായ, തുഞ്ചൻ പറമ്പ് എന്നിവയെല്ലാം ഭാരതപ്പുഴയുടെ തീരങ്ങളിലാണ്. ഭാരതപ്പുഴയുടെ അടുത്തുള്ള തിരുവില്ലാമലയിലെ ഐവർ മഠം ഹിന്ദുക്കളുടെ ഒരു വിശുദ്ധമായ ശ്മശാനമാണ്. അതുപോലെ ഭാരതപ്പുഴയുടെ തീരത്തെ ദഹിപ്പിക്കുന്നവർക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് പഴമൊഴി. കർക്കിടകവാവിന് പിതൃതർപ്പണം നടത്തുന്ന സ്ഥലങ്ങളിൽ പ്രധാനമാണ് നീളാതീരം. ഭാരതപ്പുഴയിലും അതിൻ്റെ ഉപശാഖകളിലുമായി നിരവധി അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ തന്നെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ അണക്കെട്ടാണ് മലമ്പുഴ ഡാം. വാളയാർ ഡാം, മംഗലം ഡാം, പോത്തുണ്ടി ഡാം, മീങ്കര ഡാം, ചുള്ളിയാർ ഡാം എന്നിവയാണ് നിളയിലെ മറ്റു പ്രധാന അണക്കെട്ടുകൾ. മിക്കവാറും എല്ലാ അണക്കെട്ടുകളും ജലസേചനത്തിന് മാത്രമുള്ളതാണ്. പണ്ടുകാലം മുതലേ ഭാരതപ്പുഴയ്ക്ക് നിരവധി പേരുകളുണ്ട്. പേരാർ, കോരയാർ, വരട്ടയാർ, വാളയാർ എന്നീ പേരുകളിലാണ് മുൻപ് അറിയപ്പെട്ടിരുന്നത്. ഇന്ന് പ്രധാനമായും നിള, ഭാരതപ്പുഴ, ഗായത്രിപ്പുഴ, മംഗലം നദി എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. പ്രകൃതി ഭംഗിയാർന്ന നിളയുടെ തീരങ്ങൾ നിരവധി സിനിമകൾക്കും പശ്ചാത്തലമായിട്ടുണ്ട്.